ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് വേണ്ടിയുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതെന്ന് നോക്കാം ആദ്യം തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ആണ് എട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് പേ ലെവൽ സെവൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ടാക്സ് അസിസ്റ്റൻ്റ് ആണ് എൺപത്തി മൂന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് പേ ലെവൽ ആണ് പറഞ്ഞിട്ടുള്ളത് അടുത്തായിട്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് അറുപത്തിനാല് ഒഴിവുകൾ വന്നിട്ടുണ്ട് പേ ലെവൽ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് സ്പോർട്സ് കോട്ട വഴി നിയമനം നടക്കുന്നത് ഇനി യോഗ്യതകൾ ഏതൊക്കെ വേണമെന്നിവിടെ കൊടുത്തിട്ടുണ്ട് അതിന് തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സിന് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ വൈദ്യായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി വേണമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് ടാക്സ് അസിസ്റ്റൻറ്റിന് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ വൈദ്യുതിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രിയും കൂടാതെ ഡാറ്റ എൻട്രി സ്പീഡും വേണമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട് എയ്റ്റ് തൗസൻഡ് കീ ഡിപ്രഷൻസ് പെർ ഹവർ അപ്പോൾ ആ സ്പീഡിൽ ഡാറ്റ എൻട്രി സ്പീഡ് വേണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ആണ് പത്താം ക്ലാസ് പാസ്സാവണം അപ്പോൾ ഇങ്ങനെയാണ് യോഗ്യതകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രായപരിധിയിൽ അണ്ടർ സെവനും ഒ ബി സിക്കും അഞ്ച് വർഷവും എസ് സി എസ് ടിക്ക് പത്ത് വർഷവും വയസ്സിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റൽ ക്യാൻഡേറ്റ്സിനും വയസ്സിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇനി ഏതൊക്കെ കായിക ഇനങ്ങളാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ അത്ലറ്റിക്സ് ആണ് അത്ലറ്റിക്സിൽ ഏതൊക്കെ ഇവൻറ്റ്സ് വന്നിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് സ്വിമ്മിങ് സ്ക്വാഷ് ബില്ലിയാർഡ്സ് ചെസ്സ് കാരം ബ്രിഡ്ജ് ബാഡ്മിൻ്റൺ ലോൺ ടെന്നിസ് ടേബിൾ ടെന്നീസ് ഷൂട്ടിങ് വെയ്റ്റ് ലിഫ്റ്റിങ് റെസ്ലിങ് ബോക്സിങ് ജൂഡോ അടുത്ത ജിംനാസ്റ്റിക്സ് ബോഡി ബിൽഡിങ് വോളിബോള് ബാസ്ക്കറ്റ്ബോൾ ഫുട്ബോൾ കബഡി ക്രിക്കറ്റ് ഇപ്പോൾ ഇത്രയും കായിക ഇനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കൊടുത്തിട്ടുള്ളതിൽ സീരിയൽ നമ്പർ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കായിക ഇനങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ ബാക്കിയുള്ളതിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സ്പോർട്സ് എലിജിബിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ലെവലിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നിവിടെ കൊടുത്തിട്ടുണ്ട് സെലക്ഷൻ എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നോട് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടാതെ ആവശ്യമെങ്കിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ പ്രൊഫഷൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നതാണെന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ടാക്സ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവർ കമ്പ്യൂട്ടർ സ്കിൽ ടെസ്റ്റും പാസ്സാവണമെന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് ഇൻകം ടാക്സ് മുംബൈ ഡോട്ട് ജി ബി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ അപേക്ഷ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അത് ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്കുള്ള വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്